Dear students, I am Shaini Jain, computer science teacher, Government Model Boys High Secondary School, Thekkada. നമ്മൾ വെബ് ടെക്നോളജി എന്ന ചാപ്റ്ററിൽ നാല് ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞു. അതിലൊന്ന് നമ്മൾ ഇൻ്റർനെറ്റ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട കുറേ ടേംസൊക്കെ മനസ്സിലാക്കി. ക്ലയൻ്റ്, സെർവർ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് പഠിച്ചു. VB സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്, PHP, ASP, JSP ഒക്കെ പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് HTML ആണ്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ഒരു ഇൻ്റർനെറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് HTML അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലാംഗ്വേജാണ് HTML. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLൻ്റെ ഫുൾ ഫോം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് HTMLനെ കുറിച്ചാണ്. അപ്പോൾ നേരത്തെ നിങ്ങൾ C++ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പഠിച്ചു. പക്ഷേ അത് ഇൻ്റർനെറ്റ് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല. C++ എന്ന് പറയുന്ന സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന HTML ആണ്. പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾക്ക് HTML പ്രോഗ്രാം ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോകണം. അപ്പോൾ HTML എന്ന് പറയുന്നത് ആദ്യം എൻ്റെ ഫുൾ ഫോം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. HTMLൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇസ് യൂസ്ഡ് ടു റൈറ്റ് വെബ് പേജസ്. വെബ് പേജസ് എഴുതാനായിട്ട്, വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലാംഗ്വേജാണ് HTML. അപ്പോൾ വെബ് പേജസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജുകളെ തമ്മിൽ ലിങ്ക് ചെയ്യും. ആ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് ഉള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് പോകാം. അങ്ങനെയുള്ള ടെക്സ്റ്റിന് പറയുന്ന പേര്, ആ ലിങ്കുകൾക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ്. അപ്പോൾ അങ്ങനെ ലിങ്കുകൾ ഉപയോഗിച്ച്, ഹൈപ്പർ ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ വെബ് പേജസിനെ കണക്റ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ലാംഗ്വേജാണ് HTML. HTMLനകത്ത് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ അത് ഇൻ്റർനെറ്റിലെ വെബ്സൈറ്റുകൾ അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ വെറുതെ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലെ നോട്ട് തയ്യാറാക്കുന്നത് പോലെ നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് വെബ്സൈറ്റ് അട്രാക്റ്റീവ് ആവില്ല. അപ്പോൾ അട്രാക്റ്റീവ് ആവണമെങ്കിൽ പല കളേഴ്സ് വരണം, പല പിക്ചേഴ്സ് വരണം, അനിമേഷൻസ് വരണം, മൂവിങ് ഇഫക്റ്റ് വരണം, വീഡിയോസ് വരണം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ചില കമാൻഡ്സ് കൊടുക്കണം. അതായത് ഇനി വരുന്ന ടെക്സ്റ്റ് ഈ കളറിൽ വരണം, ഇനി അടുത്ത് വരുന്ന ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ഇമേജ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അനിമേഷൻസ് ഓരോന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കമാൻഡ്സ് കൊടുക്കണം. ആ കമാൻഡ്സിന് പറയുന്ന പേരാണ് ടാഗ്സ്. അപ്പോൾ HTML ഫയൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോൾ അട്രാക്റ്റീവായിട്ട് HTML ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ വേണ്ടി ചില കമാൻഡ്സും കൂടെ കൊടുക്കേണ്ടി വരും. ആ കമാൻഡ്സിന് പറയുന്ന പേരാണ് ടാഗ്. അപ്പോൾ HTML നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള എന്തൊക്കെ കുറേ ടാഗുകളുടെ പേരാണ്, ഓരോ കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണെന്നൊക്കെ പഠിക്കണം. അപ്പോൾ HTML ഹാസ് എ സെറ്റ് ഓഫ് കമാൻഡ്സ് കാൾഡ് ടാഗ്സ് ഫോർ ക്രിയേറ്റിംഗ് HTML ഡോക്യുമെൻറ്റ്സ്. ഇനി ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെൻറ്റ്. നമ്മൾ C++ പ്രോഗ്രാം പറയുമ്പോൾ ആദ്യം ഹാഷിംഗ് കോഡ്, ഐ ഒ സ്ട്രീം, യൂസിംഗ് നെയിം സ്പേസ് STD, ഇൻറ്റ് മെയിൻ, അതിനകത്ത് പ്രോഗ്രാം കോഡ് എഴുതുക, അവസാനം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ആദ്യം എന്താണ് ഡിക്ലറേഷൻ, വേരിയബിൾ ഡിക്ലറേഷൻ വേണം, അടുത്ത ഇൻപുട്ട് വേണം, അടുത്ത ഫോർമുല കൊടുക്കണം, അടുത്ത ഔട്ട്പുട്ട് വേണം. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളൊരു സ്ട്രക്ചർ പറയും. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെ നമുക്ക് HTML ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചറും പഠിക്കണം. അപ്പോൾ HTML ഡോക്യുമെൻറ്റിലെല്ലാം ടാഗുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം HTML ഡോക്യുമെൻറ്റ് തുടങ്ങുമ്പോൾ കൊടുക്കേണ്ട ടാഗാണ് HTML. അപ്പോൾ HTMLനകത്ത് രണ്ട് സെക്ഷൻസ് വരും, ഒരു ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്, അതിനകത്ത് ടൈറ്റിൽ എന്ത് വരണമെന്നൊക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ഹെഡ് ടാഗ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്ന ഹെഡ് സെക്ഷനാണ്. അപ്പോൾ ആദ്യം HTML ടാഗ് എഴുതണം. ഈ ടാഗുകളെല്ലാം തുടങ്ങുമ്പോൾ ഒരു ലെസ് ദാൻ സിമ്പൽ കൊടുക്കും, തീരുമ്പോൾ ഗ്രേറ്റർ ദാൻ കൊടുക്കും. അതിനകത്താണ് ടാഗ് കൊടുക്കുന്നത്. അടുത്ത HTML ടാഗിനകത്ത് അടുത്ത ആദ്യത്തെ വരുന്ന ഹെഡ് സെക്ഷനാണ്. ആ ഹെഡ് സെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ഹെഡ് ടാഗ്. ഹെഡിനകത്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്. ഈ ടൈറ്റിൽ കൊടുക്കുന്നത് നമ്മുടെ ബ്രൗസറിൻ്റെ ഈ ടൈറ്റിൽ ബാറിൽ എവിടെ ഡിസ്പ്ലേ ചെയ്യാൻ, ടൈറ്റിൽ ബാറിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് കൊടുക്കുന്നത് ടൈറ്റിലിനകത്താണ്. ഇവിടെ നമ്മൾ എന്താണോ കൊടുക്കുന്നത്,
ഒരു കമ്പനിയുടെ വെബ്സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ പേര് ടൈറ്റിലായിട്ട് കൊടുക്കും. അപ്പോൾ കമ്പനി നെയിം വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ ടാഗ് കൊടുക്കുന്നത് ഹെഡിനകത്ത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ, ഹെഡ് സെക്ഷൻ. ഇനി ആ വെബ്സൈറ്റിൽ ആ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ വരണം എന്നുള്ളത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബോഡി ടാഗാണ്. അപ്പോൾ ബോഡിക്കകത്താണ് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, വെബ്സൈറ്റിലെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബോഡി ടാഗാണ്. ബോഡി ടാഗിനകത്ത് നമ്മൾ കണ്ടൻസ് അത്രയും കൊടുക്കണം. ഫോർമാറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ അതെല്ലാം ഇതിനകത്ത് കൊടുക്കണം. ഏത് കളർ വരണം അതൊക്കെ നമുക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യണം. ഡോക്യുമെൻ്റ് തീരും സ്ലാഷ് ബോഡി കൊടുക്കും. ഇനി രണ്ട് സെക്ഷനാണുള്ളതെന്ന് പറഞ്ഞു, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. രണ്ടും കഴിയുമ്പോഴേക്കും സ്ലാഷ് എച്ച് ടി എം എൽ കൊടുത്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എച്ച് ടി എം എൽ കൊടുക്കും, തീരുമ്പോൾ സ്ലാഷ് എച്ച് ടി എം എൽ കൊടുക്കും. ഹെഡ് സെക്ഷൻ തുടങ്ങുമ്പോൾ ഹെഡ് കൊടുക്കും, തീരുമ്പോൾ സ്ലാഷ് ഹെഡ് കൊടുക്കും. ബോഡി സെക്ഷൻ തുടങ്ങുമ്പോൾ ബോഡി ടാഗ് കൊടുക്കും, തീരുമ്പോൾ സ്ലാഷ് ബോഡി കൊടുക്കും. അപ്പോൾ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ എച്ച് ടി എം എൽ പേജസ് ബിഗിൻ വിത്ത് ദ ടാഗ് എച്ച് ടി എം എൽ ആൻഡ് എൻ വിത്ത് ദ ടാഗ് സ്ലാഷ് എച്ച് ടി എം എൽ. തുടങ്ങുമ്പോൾ എച്ച് ടി എം എൽ, തീരുമ്പോൾ സ്ലാഷ് എച്ച് ടി എം എൽ. ഇതിനകത്ത് രണ്ട് സെക്ഷൻസ് ആണുള്ളത്, ഹെഡ് സെക്ഷൻ ആൻഡ് ബോഡി സെക്ഷൻ. ഹെഡ് സെക്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ദ ടാഗ് ഹെഡ്. ഇൻസൈഡ് ദ ഹെഡ് ടാഗ് ടൈറ്റിൽ ടാഗ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ ടൈറ്റിൽ. ഹെഡ് സെക്ഷൻ കൊടുക്കുന്ന ടാഗ് ഹെഡാണ്, അതിനകത്ത് ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്തിട്ടാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. അടുത്ത ബോഡി ടാഗ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ ബോഡി സെക്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ കണ്ടൻസ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദ വെബ് പേജ്. വെബ് പേജിൽ എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, കണ്ടൻസ് ടു ബി ഡിസ്പ്ലേഡ്, അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെക്ഷനാണ് ബോഡി സെക്ഷൻ. അപ്പം ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ്. ഇനി അടുത്ത് നമുക്ക് ടാഗിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാഗ്സ് ആർ എച്ച് ടി എം എൽ കമാൻഡ്സ് ഫോർ ഡിഫൈനിങ് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ്. അപ്പോൾ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിലെ കമാൻഡുകളെയാണ് ടാഗ് എന്ന് പറയുന്നത്. ടാഗ്സ് ആർ യൂസ് ടു ഫോർമാറ്റ് ആൻഡ് ഓർഗനൈസ് വെബ് പേജസ്. വെബ് പേജസിൽ എല്ലാം ഓർഗനൈസ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ഏത് കളർ വരണോ അതൊക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടാഗാണ്. ടാഗ് നെയിം തുടങ്ങുമ്പോൾ ലെസ് ദാൻ സിമ്പിൾ കൊടുക്കും, തീരുമ്പോൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കും. എക്സാമ്പിൾ, നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ ബോഡി ടാഗ് പഠിച്ചു, ടൈറ്റിൽ ടാഗ് പഠിച്ചു, ഹെഡ് ടാഗ് പഠിച്ചു, എച്ച് ടി എം എൽ ടാഗ് പഠിച്ചു. ഇതെല്ലാം ടാഗുകളാണ്. പിന്നെ ഒരു ടാഗ് കൂടെ എക്സാമ്പിളിൽ പി ടാഗ് എഴുതിയിട്ടുണ്ട്, പാരഗ്രാഫ് തിരിക്കാനായിട്ട്. ഇതൊരു പാരഗ്രാഫ്, ഇത് അടുത്ത പാരഗ്രാഫ്, ഇങ്ങനെ പാരഗ്രാഫ് തിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് പി ടാഗ്. ഇനി ടാഗുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടെയ്നർ ടാഗ് ആൻഡ് എം ടി ടാഗ്സ്. ഓക്കെ, ഇനി അതെന്താണെന്ന് നോക്കണം. ടാഗിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, കണ്ടെയ്നർ ടാഗും എം ടി ടാഗും. അപ്പം ആദ്യം നമുക്ക് കണ്ടെയ്നർ ടാഗ് എന്താണെന്ന് നോക്കാം, അത് കഴിഞ്ഞ് എം ടി ടാഗ് എന്താണെന്ന് നോക്കാം. കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ്സ്. കണ്ടെയ്നർ ടാഗ്സ് ആർ ടാഗ്സ് ഹാവിങ് ആൻ ഓപ്പണിംഗ് ടാഗ് ആൻഡ് എ ക്ലോസിംഗ് ടാഗ്. നേരത്തെ നമ്മൾ സ്ട്രക്ചർ ഓഫ് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് പഠിച്ചപ്പോൾ തുടക്കത്തിൽ എച്ച് ടി എം എൽ കൊടുക്കണം, തീരുമ്പോൾ സ്ലാഷ് എച്ച് ടി എം എൽ കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഇതിനെ ഓപ്പണിംഗ് ടാഗ് എന്ന് പറയും, തീരുമ്പോൾ കൊടുക്കുന്ന ഈ ടാഗിനെ ക്ലോസിംഗ് ടാഗ് എന്ന് പറയും. ഇങ്ങനെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ്സ്. വളരെ എളുപ്പമാണ്, ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉണ്ടെങ്കിൽ അതിനെ കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. ഹെഡ് എന്ന് പറയുന്നതിൽ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, അതുകൊണ്ട് അതിനെ കണ്ടെയ്നർ ടാഗ് എന്ന് പറയും. ഇനി അടുത്ത് എം ടി ടാഗ് എന്ന് പറഞ്ഞാലോ, എം ടി ടാഗും കണ്ടെയ്നർ ടാഗും തമ്മിലുള്ള വ്യത്യാസം, എം ടി ടാഗിൽ ഈ ക്ലോസിംഗ് ടാഗ് കാണില്ല, സ്ലാഷ് ഇട്ടുള്ള ടാഗ് കാണില്ല, ഓപ്പണിംഗ് ടാഗ് മാത്രമേ കാണുള്ളൂ. എം ടി ടാഗ് ഹാസ് എ സിംഗിൾ ഓപ്പണിംഗ് ടാഗ്, ഒറ്റ ടാഗേ കാണൂ, ഒരു ഓപ്പണിംഗ് ടാഗ് മാത്രമേ കാണുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ക്ലോസിംഗ് ടാഗ്, ക്ലോസിംഗ് ടാഗ് കാണില്ല. അങ്ങനെയുള്ള ടാഗുകൾക്ക് പറയുന്ന പേരാണ് എം ടി. എം ടി എന്ന് പറഞ്ഞാൽ ശൂന്യം, എം ടി ടാഗ്, സ്റ്റാർട്ടിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ല. ഇപ്പോൾ ബി ആർ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ബ്രേക്ക്, ഒരു വരി എഴുതിയിട്ട് നെക്സ്റ്റ് ലൈൻ വരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടാഗാണ് ബി ആർ ടാഗ്. അപ്പോൾ അതിന് ക്ലോസിങ്ങിൻ്റെ ആവശ്യമില്ല. എച്ച് ആർ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു റൂളർ ലൈൻ, ഹൊറിസോണ്ടൽ റൂളർ ലൈൻ, ഒരു വര വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ വര വരയ്ക്കണം പാർട്ടിഷൻ ചെയ്ത്, അങ്ങനെ ഒരു വര വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എച്ച് ആർ ടാഗ്. എച്ച് ആർ ടാഗിന് ക്ലോസിംഗ് ടാഗ് ഇല്ല, സ്ലാഷ് എച്ച് ആർ ഇല്ല. അങ്ങനെയുള്ള ടാഗുകൾക്ക് പറയുന്ന പേരാണ് എം ടി ടാഗ്. അപ്പം മനസ്സിലായല്ലോ, കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉണ്ടെങ്കിൽ കണ്ടെയ്നർ ടാഗ്. എക്സാമ്പിൾ എച്ച് ടി എം എൽ ഹെഡ്, സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗ് ഇല്ല എങ്കിൽ എം ടി ടാഗ്. എക്സാമ്പിൾ ബി ആർ ഹെച്ച് ആർ. ഇനി അടുത്ത ഒരു ഡെഫിനിഷനാണ് ആട്രിബ്യൂട്ട്സ് ഓഫ് ടാഗ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ചില ടാഗുകൾക്ക് നമ്മൾ ടാഗിന് കുറച്ചുകൂടെ വ്യക്തത വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ടാഗ് യൂസ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് ആർ പാരാമീറ്റേഴ്സ് ഫോർ പ്രൊവൈഡിങ് അഡീഷണൽ ഇൻഫോർമേഷൻ വിത്തിൻ എ ടാഗ്. ഒരു ടാഗിനകത്ത് കൊടുക്കുന്ന എക്സ്ട്രാ ഇൻഫോർമേഷൻസ്. ഫോർ എക്സാമ്പിൾ, പി ടാഗ് നേരത്തെ പറഞ്ഞു പാരഗ്രാഫ് മാർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് പി ടാഗ്. അപ്പോൾ ആ പാരഗ്രാഫ് നമുക്ക് ഈ പാരഗ്രാഫ് ലെഫ്റ്റ് റൈറ്റ് അലൈൻഡ് ആയിട്ട് വരണം. റൈറ്റ് അലൈൻഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് മാർജിനോട് ചേർന്ന് വരണം. എങ്കിൽ പി അലൈൻ ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുക്കാം. ലെഫ്റ്റിലോട്ട് വരണമെങ്കിൽ പി അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ് എന്ന് കൊടുക്കാം. അല്ല, സെൻറ്ററിൽ ഇങ്ങനെ ഈ രീതിയിൽ സെൻറ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ പി അലൈൻ ഈക്വൽ ടു സെൻറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ പാരഗ്രാഫിന് കൊടുക്കുന്ന അഡീഷണൽ ഇൻഫോർമേഷൻ ആണ് ഈ ആട്രിബ്യൂട്ട്, അലൈൻ ആട്രിബ്യൂട്ട്. അപ്പോൾ അലൈൻ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടാണ് ടാഗിന് എക്സ്ട്രാ കൊടുക്കുന്ന ഇൻഫർമേഷൻ. നമ്മൾ പാരഗ്രാഫ് തിരിക്കുകയാണ്, പക്ഷെ ആ പാരഗ്രാഫ് റൈറ്റ് അലൈൻഡ് ആയിരിക്കണം. അങ്ങനെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് ആർ പാരാമീറ്റേഴ്സ് ഫോർ പ്രൊവൈഡിങ് അഡീഷണൽ ഇൻഫർമേഷൻ വിത്തിൻ എ ടാഗ്. അടുത്ത ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ HTML ഡോക്യുമെൻറ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ C++ പ്രോഗ്രാം എഴുതാനായിട്ട് ജീനി യൂസ് ചെയ്യും, GCC കമ്പൈലറൊക്കെ യൂസ് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പോൾ അതുപോലെ HTML ഡോക്യുമെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ മതി. ജീനിയിലും നമുക്ക് ചെയ്യാം, C++ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് ജീനിയിലും നമുക്ക് HTML ഡോക്യുമെൻറ്റ് തയ്യാറാക്കാം, നോട്ട് പാഡിലും തയ്യാറാക്കാം. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ, വേർഡ് പാഡോ നോട്ട് പാഡോ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ മതിയാവും. പക്ഷേ HTML ഫയൽ സേവ് ചെയ്യുമ്പം .html എക്സ്റ്റൻഷൻ ഇട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ .htm. നമ്മൾ C++ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ .cpp കൊടുക്കും, ഫയൽ നെയിം കഴിഞ്ഞിട്ട് .cpp ഇട്ട് സേവ് ചെയ്യും. അതുപോലെ HTML ഫയൽ സേവ് ചെയ്യുമ്പം .html അല്ലെങ്കിൽ .htm എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കണം. ഇനി അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് C++ എന്തെയും ആദ്യം കമ്പൈൽ ചെയ്യും, പിന്നെ ബിൽഡ് ചെയ്യും, പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട, കമ്പൈലേഷനൊന്നും ചെയ്യേണ്ട. നമ്മൾ ഒരു HTML ഡോക്യുമെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു വെബ് ബ്രൗസറാണ്. ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ എടുത്തിട്ട് അതിൽ ഈ ഫയൽ ഓപ്പൺ ചെയ്താൽ മതി. നമ്മൾ എവിടെയാണോ സേവ് ചെയ്ത് അവിടുന്ന് ഫയലിനെ എടുത്ത് ഓപ്പൺ കൊടുത്താൽ നമുക്ക് ആ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാൻ വെബ് ബ്രൗസർ വേണം. മോസില്ല ഫയർഫോക്സോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററോ ഗൂഗിൾ ക്രോമോ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്ത് നമുക്ക് ഈ വെബ്സൈറ്റ് വെബ് പേജിനെ വ്യൂ ചെയ്യാം. ഇപ്പോൾ HTML ഡോക്യുമെൻറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ, HTML പ്രോഗ്രാം തയ്യാറാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ആകുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതൊരു വെബ് ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. മോസില്ലയിലോ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലോ ഗൂഗിൾ ക്രോമിലോ ഏതെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ HTML ഡോക്യുമെൻറ്റ് തയ്യാറാക്കി അത് വ്യൂ ചെയ്യുന്ന രീതി. ഇനി നമുക്ക് ഓരോ ടാഗുകളായിട്ട് കുറേ ടാഗുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ബോഡി ടാഗിനെ കുറിച്ചാണ്. അപ്പോൾ ബോഡി ടാഗ് എന്തിനാണ്? വെബ് പേജിൽ എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ള കൊടുക്കുന്ന ഡിഫൈൻ ചെയ്യുന്ന ബോഡി ടാഗിനകത്താണ്. രണ്ട് സെക്ഷനാണ് ഉള്ളതെന്ന് പഠിച്ചു, ഹെഡ് ടാഗും, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. ദ ഡോക്യുമെൻറ്റ് ബോഡി ഈസ് ഡിഫൈൻഡ് വിത്തിൻ ദ കണ്ടെയ്നർ ടാഗ് ബോഡി. ബോഡി എന്ന് പറയുന്നത് കണ്ടെയ്നർ ടാഗാണ്, തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിംഗ് ടാഗുണ്ട്, ക്ലോസിംഗ് ടാഗുണ്ട്. ഇനി ഈ ബോഡിക്കകത്താണ് ബാക്കി ടാഗുകളും ആട്രിബ്യൂട്ട്സും ഇൻഫോർമേഷനും ഒക്കെ കൊടുക്കുന്നത്. വെബ് പേജിനകത്ത് എന്തൊക്കെ എഴുതി കാണിക്കണോ അതെല്ലാം ടൈപ്പ് ചെയ്യേണ്ടത് ബോഡി ടാഗിനകത്താണ്. ദ ബോഡി ടാഗ് എൻക്ലോസസ് ഓൾ ദ ടാഗ്സ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദ വെബ് പേജ്. വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ആട്രിബ്യൂട്ട്സും പിന്നെ ടാഗുകളും ഇൻഫോർമേഷൻസും എല്ലാം സ്പെസിഫൈ ചെയ്യുന്നത് ബോഡി ടാഗ്. ഇനി ഇതിൻ്റെ ബോഡിക്കകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതായത് അഡീഷണൽ ഇൻഫോർമേഷൻസ്. വെറുതെ ബോഡിന് കൊടുക്കുന്നതിന് പകരം ബോഡിക്കകത്ത് നമ്മൾ കൊടുക്കുന്ന ചില അഡീഷണൽ ഇൻഫോർമേഷൻസ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ബാക്ക്ഗ്രൗണ്ട്, PG കളർ, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, ടെക്സ്റ്റ്, ഇനി മൂന്നെണ്ണം കൂടെയുണ്ട്, ലിങ്ക്, ബി ലിങ്ക്, എ ലിങ്ക്. ഇപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. 11-ാമത്തെ ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട്. ഇറ്റ് ഈസ് യൂസ് ടു ഗിവ് എ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട്. ഇറ്റ് ഈസ് യൂസ് ടു ഗിവ് എ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. എക്സാമ്പിൾ, ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ഫ്ലവർ .gif. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഫ്ലവർ എന്ന് പറയുന്ന പിക്ചർ ആ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്പ്ലേ ചെയ്യും.
ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചറൊന്നും വരണ്ട, ഒരു കളർ വരണം. ഗ്രേ കളറോ ബ്ലൂ കളറോ ഏതെങ്കിലും ഒരു കളർ, റെഡോ ഏതെങ്കിലും ഒരു കളർ വരണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡാണ് ബി ജി കളർ. യൂസ് ടു ഗിവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ ബോഡി ബി ജി കളർ ഇക്വൽ ടു റെഡ്, ബി ജി കളർ ഇക്വൽ ടു ബ്ലൂ, ബി ജി കളർ ഇക്വൽ ടു സിൽവർ, ഇങ്ങനെയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഹെക്സാഡെസിമൽ കോഡായിട്ടും കൊടുക്കാം. അടുത്ത ലെഫ്റ്റ് മാർജിൻ. ലെഫ്റ്റ് മാർജിൻ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ ഇത്ര കുറച്ച് മാർജിൻ ഉണ്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ എത്ര മാർജിൻ വരണം എന്നുള്ള സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് മാർജിൻ. നമ്പർ ഓഫ് പിക്സൽസ് ആയിട്ട് കൊടുക്കാം. ബോഡി ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു 50. ഇനി ടോപ്പ് മാർജിൻ, മുകളിൽ എത്ര സ്പേസ് വേണം, മുകളിൽ എത്ര മാർജിൻ വേണമെന്നുള്ളതാണ് ടോപ്പ് മാർജിൻ. അടുത്ത ടെക്സ്റ്റ്, ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് ബോഡിക്കകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏത് കളറിൽ വരണം, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഇതിനകത്ത് വരുന്ന വേർഡ്സ് ഒക്കെ ഏത് കളറിൽ വരണമെന്നുള്ളതിന് കൊടുക്കുന്നതാണ് ടെക്സ്റ്റ്. ബി ജി കളറും ടെക്സ്റ്റും തമ്മിൽ തിരിഞ്ഞു വരുന്നത്, ബി ജി കളറാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളർ. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ഫോർഗ്രൗണ്ടിൽ, അതായത് നമ്മൾ അക്ഷരങ്ങൾക്ക് ഏത് കളർ വരണമെന്നുള്ളതാണ് ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. രണ്ടും കളർ സ്പെസിഫൈ ചെയ്യാനാണ് കൊടുക്കുന്നത്. ഇപ്പം ഇതിൽ അഞ്ച് ആട്രിബ്യൂട്ടായി ബാക്ക്ഗ്രൗണ്ട്, ബി ജി കളർ, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, ടെക്സ്റ്റ്. ഇനി ഒരു മൂന്ന് ആട്രിബ്യൂട്ട്സ് കൂടെ ഉണ്ട്. ലിങ്ക്, വി ലിങ്ക്, എ ലിങ്ക്. ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു വെബ് പേജിലേക്ക് പോകാനായിട്ടുള്ള ലിങ്കുകൾക്ക് പറയുന്നതാണ് ഹൈപ്പർ ലിങ്ക്. ആ ലിങ്കിന് നമ്മൾ ഇതുവരെ ക്ലിക്ക് ചെയ്യാത്ത ലിങ്ക്, അതിനെയാണ് അൺവിസിറ്റഡ് ലിങ്ക് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് വിസിറ്റ് ചെയ്തില്ല, അങ്ങനെയുള്ള ലിങ്കുകൾക്ക് ഏത് കളർ വരണമെന്നുള്ളതിനാണ് ലിങ്ക്. അടുത്ത വി ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പം വിസിറ്റഡ് ലിങ്കിന് വേറെ കളർ വരാൻ വേണ്ടി കൊടുക്കുന്നതാണ് വി ലിങ്ക്. ഇനി നമ്മൾ ഒരെണ്ണം മൗസ് കൊണ്ടുവച്ച് ഇങ്ങനെ അതിലേക്ക് പോയിന്റ് ചെയ്യണം, അപ്പോൾ പോയിന്റ് ചെയ്യുമ്പോൾ അത് ആക്റ്റീവാകും. അപ്പോൾ ആ പോയിന്റ് ചെയ്യുമ്പോൾ ഏത് കളർ വരണം, അതിനാണ് എ ലിങ്ക് എന്ന് പറയുന്നത്. സ്പെസിഫൈസ് ദ കളർ ഓഫ് ദ ആക്റ്റീവ് ലിങ്ക്. നമ്മൾ ക്ലിക്ക് ചെയ്യാൻ അങ്ങനെയായിട്ട് മൗസ് പോയിന്റർ കൊണ്ടുവയ്ക്കുമ്പോൾ അത് ആക്റ്റീവ് ആവും, ആ ലിങ്കാണ്. അതിന് വരുന്ന കളർ, അതിന് ഏത് കളർ വേണമെന്നുള്ളത് കൊടുക്കാൻ വേണ്ടി എ ലിങ്ക്. അങ്ങനെ ലിങ്ക്, വി ലിങ്ക്, എ ലിങ്ക് എന്ന മൂന്ന് ആട്രിബ്യൂട്ട്സും കൂടെ ഉണ്ട് ബോഡി ടാഗിന്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ കൊടുക്കാം, അതിനുള്ളൊരു പ്രോഗ്രാമാണിത്. ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഒരു HTML പ്രോഗ്രാം ആകുമ്പോൾ തുടങ്ങുമ്പോൾ HTML ടാഗ് വരും, തീരുമ്പോൾ /HTML വരും. രണ്ട് സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഹെഡ് സെക്ഷനും ഒരു ബോഡി സെക്ഷനും. ഇതിൽ ഹെഡ് സെക്ഷനകത്താണ് ടൈറ്റിൽ കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നാണ്. അപ്പോൾ ഇത് ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇത്രയാണ് ഹെഡ് സെക്ഷനകത്ത് വരുന്നത്. ഇനി ബോഡി, ബോഡിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ബോഡിക്കകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അതൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, sky.jpg. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ, ആ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈ എന്ന് പറയുന്ന ഇമേജ് വരണം. അതിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു sky.jpg എന്ന് കൊടുത്തിട്ടുള്ളത്. അടുത്ത് എഴുതി കാണിക്കേണ്ടത് ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ്. ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളൂ, ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്നൊരു സെൻറ്റൻസ് എഴുതി കാണിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വെബ് പേജ്, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഇത് സേവ് ചെയ്ത് ആ ഫയലിനെ ഓപ്പൺ ചെയ്യണം. നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊരു ബ്രൗസറാണ്. ആ ബ്രൗസറിൽ ഇത് ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ബാറിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് വന്നു, കാരണം ഇവിടെ നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നാണ്, അതിവിടെ ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടൻറ് എന്ന് പറയുന്ന ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ്, അതിവിടെ ഡിസ്പ്ലേ ചെയ്യും. ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ്. ഇവിടെ നമ്മൾ രണ്ട് ലൈനിലായിട്ടാണ് കൊടുത്തത്, പക്ഷേ രണ്ട് ലൈനിൽ വരണമെങ്കിൽ BR ടാഗ് കൊടുത്താലേ നെക്സ്റ്റ് ലൈനിൽ വരുള്ളൂ. വെറുതെ നമ്മൾ ഇങ്ങനെ രണ്ട് ലൈനിൽ ടൈപ്പ് ചെയ്താലും ഇത് ഒറ്റ ലൈനിലേ വരുള്ളൂ. അതുകൊണ്ടാണ് ഹലോ വെൽക്കം ടു വെബ് പേജസ് എന്ന് വന്നു. ഇനി അടുത്ത് ഇവിടെ നമ്മൾ ബോഡിക്ക് ഒരു ആട്രിബ്യൂട്ട് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് sky.jpg. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ വരണം, സ്കൈ എന്ന പേരുള്ള ഒരു ഇമേജ് വരണം. അപ്പോൾ ആ സ്കൈ എന്ന് പറയുന്ന പിക്ചറാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ബോഡി ടാഗ്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വേണ്ട, കളറാണ് വരേണ്ടതെങ്കിൽ ബോഡി ബി ജി കളർ ഈക്വൽ ടു എന്ന് കൊടുക്കണം. ഇനി ടെക്സ്റ്റ് നമുക്ക് ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്നുള്ള റെഡ് കളറിൽ വരണമെന്നുണ്ടെങ്കിൽ
ഇവിടെ ബാക്ക്ഗ്രൗണ്ടും വരണം, ഇതും വരണമെന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്കൈ ഡോട്ട് ജെ പേജ്, അടുത്തൊരു സ്പേസ് ഇട്ടിട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്താൽ ഈ ഹലോ വെൽക്കം ടു ദ വേൾഡ് വേൾഡ് ഓഫ് വെബ് പേജസ് റെഡ് കളറിൽ വരും. ഇനി ടോപ്പ് മാർജിനും ലെഫ്റ്റ് മാർജിനും ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ടോപ്പ് മാർജിൻ ലെഫ്റ്റ് മാർജിൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. അതൊക്കെയാണ് ബോഡിക്കകത്ത് വരുന്നത്. അപ്പോൾ ബോഡിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ബാക്ക്ഗ്രൗണ്ട്, ബീച്ചി കളർ, ടെക്സ്റ്റ്, ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, പിന്നെ ലിങ്കുകൾക്ക് വരുന്ന മൂന്ന് കളർ. സാധാരണ ലിങ്കിന് ലിങ്ക്, അടുത്ത വിസിറ്റ് ചെയ്ത ലിങ്കിന് വി ലിങ്ക്, ആക്റ്റീവ് ആയിട്ടുള്ള ലിങ്കിന് എ ലിങ്ക്. ഇത്തരം കാര്യങ്ങളാണ് ബോഡി ടാഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ടാഗുകൾ, എച്ച് ടി എം എൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ടാഗ്സ്, പൊതുവായിട്ട് ഉപയോഗിക്കുന്ന, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മറ്റ് ടാഗുകളെ കുറിച്ച് പഠിക്കണം. ഓക്കെ.